പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ അങ്ങനെ വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുന്നു ഈ ആഴ്ചയുടെ ആദ്യ ദിവസം അഥവാ രണ്ടാം ദിവസം തിങ്കളാഴ്ച. ഇന്ന് 950-ാമത്തെ എപ്പിസോഡാണ്. 2024 ജൂൺ മാസം 24-ാം തീയതി കത്തോലിക്ക സഭയുടെ മതബോധനം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വെറും ഒരു കാറ്റക്കിസം എന്ന് ചിന്തിച്ചാൽ പോരാ, ഇത് അപ്പസ്തോലിക അനുശാസനമാണ്. ഇറ്റ്സ് എൻ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫീഡ് എ ഡെപ്പോസിറ്റ്, വിശ്വാസത്തിന്റെ നിക്ഷേപം. അതോടൊപ്പം നമ്മൾ കർത്താവിന്റെ പരിപാലനം നമ്മെ നയിച്ചത് കിഴക്കിന്റെ വെളിച്ചം എന്ന സഭയുടെ വളരെ പ്രധാനപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമാണ്. ഈ അപ്പസ്തോലിക പ്രബോധനം പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഓ, ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന കാരണം ഈ കിഴക്കിന്റെ വെളിച്ചം മനസ്സിലാകാത്തതുകൊണ്ടാണെന്നും അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ഒരു സ്വാതന്ത്ര്യവും ശക്തിയും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ 9-ാമത്തെ ഖണ്ഡികയിൽ പ്രവാചക സ്ഥാനവുമാണ്. പ്രവാചക സ്ഥാനം, സ്നേഹമുള്ളവരെയും, നമ്മുടെ എറണാകുളം അതിരൂപതയുടെ പ്രശ്നങ്ങൾ കർത്താവ് മനോഹരമായി പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഫലപ്രദമാകും എന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി എറണാകുളം രൂപതയുടെ ഈ പൗരസ്ത്യ സഭ ആരാധനാക്രമത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയെ പരിഹരിച്ചുകൊണ്ട് പൗരസ്ത്യ സഭ, കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ സഭകളുണ്ടെന്നും അതിലെ ആരാധനാക്രമങ്ങൾ പരസ്പരം കലർത്താവുന്നതല്ല, വ്യത്യസ്തമായ ആരാധനാക്രമത്തിന്റെ വ്യത്യസ്തത നിലനിർത്തുക എന്നതാണ് സഭയുടെ അനുശാസനം. ആ ബോധ്യം നമുക്കെല്ലാവർക്കും അങ്ങ് സ്വീകരിക്കാം. അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരുവിൻ, നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്നേഹമുള്ളവരെ, കിഴക്കിന്റെ വെളിച്ചത്തിന്റെ 9-ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ഓരോ പാരഗ്രാഫും വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് കർത്താവ് ചെയ്ത പോലെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇതിലെന്താണ് ഇനിയും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാത്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സന്യാസം മാമോദീസ ജീവിതത്തിന്റെ മാതൃക എന്ന ഭാഗത്തിന്റെ അവസാന ഭാഗം നമ്മൾ പഠിച്ചത്. ആ പാരഗ്രാഫ് നമുക്കൊന്നുകൂടി വായിക്കാം. ദൈവത്തിന്റെ വിളി സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ സചേതനത്വത്തിനും സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും പ്രകാശിപ്പിക്കാവുന്നതിന്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു.
പൗരസ്ത്യ സഭകൾക്ക് സന്യാസം സർവപ്രധാനമായ ഒരനുഭവമാകയാൽ അവയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ശരിയാണ്. ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് മതപീഡനം അവസാനിക്കുകയും ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. ഉപമി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്ന നിയമം അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിന്റെ ആദർശമായി തീരുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ദ മൊണാസ്ട്രി ഈസ് ദ പ്രൊഫറ്റിക് പ്ലേസ് വേർ ക്രിയേഷൻ ബിക്കംസ് പ്രേയ്സ് ഓഫ് ഗാഡ് ആൻഡ് ദ പ്രസിപ്റ്റ് ഓഫ് കോൺക്രീറ്റ്ലി ലിവ്ഡ് ചാരിറ്റി ബിക്കം ദ ഐഡിയൽ ഓഫ് ഹ്യൂമൻ കോ എക്സിസ്റ്റൻസ്. It is where the human being seeks God without limitation or impediment. അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിന്റെ ആദർശമായി തീരുന്നു. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണിത്. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ, അതാണ് എന്നെ ഇപ്പോ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്. മനുഷ്യ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണിത്. എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ അവരെ സഹായിച്ചും എല്ലാവർക്കും സന്യാസി മാതൃകാ വ്യക്തിയായി തീരുന്നു. സ്നേഹമുള്ളവരെയും, ഇവിടെ ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മൾ ഇത്രയെല്ലാം പഠിച്ചു, എല്ലാം തികഞ്ഞു, ഇനി കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, അല്ലെങ്കിൽ നമ്മളെ വളരെ ആഴങ്ങളിലേക്ക് ചെന്നിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കാം നമ്മളുടെ വിചാരം. പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ ആഴമുള്ളതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണത്. നമ്മൾ ഇപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു രഹസ്യം, സന്യാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൂട്ടരായിട്ട് അങ്ങനെ കണക്കാക്കുകയല്ല വേണ്ടത്. സന്യാസികളുടെ ജീവിതം അതുതന്നെ ഇന്നത്തെ അവസ്ഥ പോരാ. ശരിക്കും മറ്റൊരു ക്രിസ്തുവായിട്ടുള്ള അവരുടെ ജീവിതം മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം? മാമോദീസയിലൂടെയുള്ള ആ കൃപാവരത്തിന്റെ പ്രവർത്തന ശൈലി എന്താണെന്ന് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാവും? ആരിൽ നിന്ന് മനസ്സിലാവും? അതിന് ഒരാളെ നമുക്കൊന്ന് ഒരു മോഡലായിട്ട് കാണിക്കാമോ? അപ്പൊ നമ്മുടെ ഈ സാധാരണ ജീവിത രീതിയിലുള്ള അൽമായരുടെ ജീവിത രീതിയിൽ നമുക്ക് ആരെയും അങ്ങനെ മോഡലായിട്ട് കാണുന്നില്ല. കാണുന്നുണ്ടോ? അങ്ങനെ ഉള്ള ഒരു മോഡൽ എന്താണ് മാമോദീസായിലെ കൃപാവരത്തിന്റെ പ്രവർത്തന ശൈലി? എന്തെല്ലാം നമുക്ക് അപ്പോൾ അവിടെ വീണ്ടും വീണ്ടും എന്റെ അകത്ത് വരുന്നൊരാശയം, ഈ സന്യാസിയെ നോക്കുവിൻ. വാസ്തവത്തിൽ നമ്മളും സന്യാസിയുമായിട്ട് മാമോദീസായുടെ കൃപാവരത്തെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസവുമില്ല. ജീവിത വിളി അനുസരിച്ച് അവരെ കുടുംബജീവിതമെല്ലാം ഉപേക്ഷിച്ച്
അവരുടെ മറ്റൊരു കുടുംബം ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ മാമോദീസായിലൂടെയുള്ള കൃപാവരത്തിന്റെ ആ വിസ്മയനീയത നമ്മൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ കൂടുതൽ ആഴമുള്ളവരാകുവിൻ. മനസ്സിലായോ? അതെങ്ങനെ നമ്മൾ ആഴമുള്ളവരാകണേ? എന്തർത്ഥത്തിലാണ് ഈ ആഴമുള്ളവരാകണെന്ന് പറയണേ? നിങ്ങളുടെ ജീവിതത്തെ ആഴമുള്ളതാക്കി മാറ്റും. നിങ്ങളിൽ ആഴമായ പ്രബോധനത്തിനുള്ള ദാഹം ഞാൻ ഉണ്ടാക്കുന്നു, ആഴമായ ദാഹം ഞാൻ ഉണ്ടാക്കുന്നു. ഇതാണ് സന്യാസം. സന്യാസത്തിന്റെ മാതൃക എന്നത് ഒരു കാര്യം അതാണ്. സാധാരണ ആളുകൾ ജീവിക്കണമായിരി ജീവിച്ചാൽ പോരാ. എന്റെ ദൈവീക കൃപാവരത്തിലേക്ക് നിങ്ങളെ ഞാൻ ആകർഷിക്കുന്നു. നിങ്ങൾക്ക് ഇന്നുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്റെ കൃപാവരത്തിന്റെ, എന്റെ ദൈവീക ജീവന്റെ ആഴമായ അനുഭവം നിങ്ങൾക്കുണ്ടാകണം. ആഴമായ അനുഭവം നിങ്ങൾക്കുണ്ടോ, ഉണ്ടാകുമ്പോൾ സകല പ്രശ്നങ്ങളും എത്ര ഭാരമുള്ള പ്രശ്നങ്ങൾ പൂ പോലെയായി മാറും. അതാണ് ഇവിടെ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. പ്രവചനത്തെക്കുറിച്ചും പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ പ്രവാഹം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ലാതെ അത് നമ്മളെല്ലാവരിലും ഈ പ്രവാചക വരമുണ്ട്, എല്ലാവരിലും. അപ്പൊ ആ പ്രവാചക വരം എല്ലാ പ്രവാചകന്മാരുടെ ജീവിത രീതി നോക്കിയാൽ നമുക്ക് കാണാം. അപ്പൊ ആ പ്രവാചക വരം യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന ജ്ഞാനസ്ഥാനം സ്വീകരിച്ച നമ്മളിൽ രാജകീയവും പ്രവാചകത്വവും പൗരോഹിത്യവും വരമുണ്ട് നമുക്ക്. പക്ഷെ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് നമ്മളിപ്പോഴും നീങ്ങിയിട്ടില്ല. അത് പ്രായോഗികമായി വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചമായി 1, 1, 2, അതിൽ കൂടുതൽ നമ്മളെ ഒരു സാധാരണ ലോകത്തിന്റെ കാഴ്ചപ്പാടിലാണ് ജീവിക്കുന്നത്. ഇതൊരു പക്ഷേ റിപ്പീറ്റേഷനുമായി തോന്നുന്നുണ്ടാകാം. പക്ഷേ കർത്താവ് വീണ്ടും നമ്മളെ ആഹ്വാനം ചെയ്യുന്നതും നമുക്ക് തരുന്നതും ഈ മറ്റൊരു കൃപയാണ്. നമ്മുടെ ഭാരം കുറയ്ക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ ഭാരമുണ്ടോ? അപ്പൊ നമ്മൾ മറ്റുള്ളവരെല്ലാം വിളിച്ചു പറയും, എനിക്ക് പറ്റണില്ല, എനിക്ക് പറ്റണില്ല, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇവരിങ്ങനെ ചെയ്യണില്ല, ഇങ്ങനെ ചെയ്യണില്ല, അങ്ങനെ ചെയ്യണില്ല എന്നെല്ലാം പറഞ്ഞ് നമുക്ക് കംപ്ലൈന്റുകളാണ്. പക്ഷേ ഈ കംപ്ലൈന്റുകളുടെ എല്ലാം കാരണം നമ്മൾ ദൈവത്തിൽ നിന്നും നമ്മളുടെ വിളി അനുസരിച്ചുള്ള കൃപ മുഴുവനും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്. ഇപ്പൊ മനസ്സിലായോ എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കണെന്ന്? നിങ്ങൾക്ക് ആഴമുണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും വിളി അനുസരിച്ചുള്ള കൃപാവരത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകണം. ഞാൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. എത്ര ഭാരമുള്ള പ്രയാസങ്ങളും ജീവിതാവസ്ഥകളും നിങ്ങൾക്കെല്ലാം എന്റെ സാന്നിധ്യത്തിലൂടെ നിസ്സാരമായി നിങ്ങൾക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ദൈവീക ശക്തിയെ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും ദൈവീക ശക്തിയെ ഒഴുക്കണം. ദൈവീക ശക്തി ഒഴുക്കണം. ഇപ്പോ ഈ വെള്ളിയാഴ്ച നടന്നത് ശരിക്കും അങ്ങനെ ഒരു സംഭവമായിരുന്നു.
ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ ജർമ്മൻ ട്രെയിനിങ്ങിനെ സ്റ്റക്കാവുന്നതും, ട്രെയിൻ സ്റ്റക്കായി മുന്നോട്ട് പോകുന്നില്ല, രണ്ട് സ്റ്റേഷനുകളുടെ ഇടയ്ക്ക്, ഒരു സ്റ്റേഷനിൽ ചെന്നാലല്ലേ എല്ലാവരും ഇറക്കി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, മണിക്കൂറുകൾ അങ്ങനെ പരിശ്രമിച്ചു നടക്കുന്നില്ല. അപ്പോൾ അവർ വേറെ ഒരു ട്രെയിൻ അതിനുവേണ്ടി ഇതിനകത്തുള്ള ആൾക്കാരെ മാറ്റി വേറെ ഒരു ട്രെയിൻ കൊണ്ടുവന്ന് ഇതിനകത്തു നിന്നുള്ള ആൾക്കാരെ അതിനകത്ത് മാറ്റി അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ പല ട്രെയിനുകളിലായിട്ട് ആൾക്കാരെ അയച്ചു. എന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ട്രെയിൻ കൊണ്ട് എത്താവുമല്ലോ, ഈ പെട്ടികളെല്ലാം കൊണ്ടുപോകുമ്പോൾ അത് മാറിക്കേറണ്ടല്ലോ എന്നെല്ലാം ഉദ്ദേശിച്ച് ഒരു ഡയറക്റ്റ് ട്രെയിൻ പിടിച്ചതാണ്. അവിടെ ചെന്നാൽ 2 മണിക്കൂറിനകത്ത് അവിടെ ധ്യാനം തുടങ്ങണം എന്നുള്ള, പക്ഷേ ഇതൊരു ഭയങ്കര പ്രശ്നമായിപ്പോയി. പല പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വന്നു. അവസാനം അവിടെ ചെന്ന് വൈകി. പക്ഷെ എനിക്ക് ഒരു പ്രയാസം തോന്നില്ല. ഒന്ന് ഡ്രസ്സ് മാറാൻ പോലും എനിക്ക് സമയമുണ്ടായില്ല. നേരെ ആ പള്ളിയിലേക്ക് കയറി ക്യാമറയും ലൈറ്റും എല്ലാം ഫിക്സ് ചെയ്ത് ഉടനെ അങ്ങ് ക്ലാസ് തുടങ്ങി. അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും ഇച്ചിരി കഴിക്കേ. ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിക്കണെങ്കിലും ഈ ആൾക്കാർ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കണ നേരത്ത്. പറയുമ്പോ ക്ഷീണമുണ്ടെങ്കിലും ആ ആൾക്കാരിൽ ആ പ്രസംഗപീഠത്തിൽ അങ്ങ് കയറിയിട്ട് ഒരു ക്ഷീണവുമില്ല, ഒരു ക്ഷീണവുമില്ല ആ പ്രസംഗിക്കണ നേരത്ത്. ഞാനിത് പറയണത് എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയണല്ല, ഇത് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ചുള്ള കൃപ നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുന്നുണ്ട് എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. സങ്കീർത്തനം 77:10, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണം എന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അത്യുന്നതന്റെ ശക്തി പ്രകടമാക്കാത്തതെന്ന് പറഞ്ഞാൽ അത് പൂർണമായി നമ്മളിലേക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ചില കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ജോലി ചെയ്യണം, ഈ ജോലി ചെയ്യണം, പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടണം, അല്ലാണ്ട് പിന്നെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണേ, ഇങ്ങനെയുള്ള കംപ്ലൈന്റുമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. കർത്താവിന്റെ ആ ശക്തി നമ്മളും ആദ്യം നമ്മളിലേക്ക് ഒഴുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വേണ്ടത് വിശ്വാസമാണ്. നമ്മൾ കംപ്ലൈന്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാകാതെ, എനിക്ക് വല്ല കംപ്ലൈന്റും ചെയ്യാൻ പറ്റുമോ, റെയിൽവേ ട്രെയിൻ സ്റ്റക്കായി, ആരോട് കംപ്ലൈന്റ് ചെയ്യാൻ, എന്റെ കൂടെ വേറെ ആരുമില്ല, 2-3 പെട്ടികൾ, ഈ ടെക്നിക്ക് സാധനങ്ങളെല്ലാം, ആൾക്കാരെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്ത് പറ്റി, നമുക്കൊരു കൂസലില്ല. കർത്താവെ നീ എന്റെ കൂടെയുണ്ട്, നീ നയിക്കും, നീ നയിക്കും. അങ്ങനെ വെളുപ്പിന് 3 മണിക്ക് ഞാൻ യാത്ര ആരംഭിച്ചു. അവിടെ 12 മണിക്ക് ചെല്ലേണ്ട ഞാൻ 5 മണിക്ക് ചെന്നു. 4 മണിക്ക് ധ്യാനം തുടങ്ങേണ്ടത്, തുടങ്ങിയത് 6 മണിക്കായി. പക്ഷേ ധ്യാനം കഴിഞ്ഞിട്ട് നടക്കേണ്ട വിശുദ്ധ കുർബാന അവർ നേരത്തെ ചെയ്തു, അങ്ങനെ അത് സമയം മേക്കപ്പ് ചെയ്തു. ഞാൻ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്. ഉപമി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്ന നിയമം അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിന്റെ ആദർശമായി തീരുന്നു. ഇനി അടുത്ത വാക്യമാണ്, പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ, വിത്തൌട്ട് ലിമിറ്റേഷൻ ആൻഡ് ഇംപെഡിമെന്റ്. ഈ വാക്കിനെയാണ് ഇപ്പോ
ഇതാണ് എന്നെ ആകർഷിച്ചിരിക്കുന്നത്. പരിമിതിയോ പ്രതിബന്ധമോ നമുക്കൊരുപാട് പരിമിതികളുണ്ട്, നമുക്ക് പ്രതിബന്ധങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നാൽ അതിനെ വിജയിക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന്റെ പരിപാലന. അപ്പോ സന്യാസി ഈ പരിമിതിയെയും പ്രതിബന്ധമോ കൂടാതെ മനുഷ്യവ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണിത്. ഈ പരിമിതിയും പ്രതിബന്ധവും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ സന്യാസിയെ കണ്ടുപഠിക്കണം, പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യവ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണത്. അപ്പൊ ആ ദൈവത്തെ കണ്ടെത്തുമ്പോൾ ആ ദൈവിക ശക്തി ഇതെല്ലാത്തിനും പരിഹാരമുണ്ടാക്കും. ഒരു വിനോക്ക് ഇപ്പൊ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഈ ഗ്രൂപ്പിലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കുന്നില്ല, നമുക്ക് പറ്റുന്നില്ല, അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ വലിയ ഒരു വെളിവുണ്ടാക്കട്ടെ, അവരിൽ വലിയ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ, അവരിൽ കൃപാവരത്തിന്റെ വലിയൊരു ഒഴുക്കുണ്ടാകട്ടെ. എന്റെ ദൈവീക ജീവന്റെ ആഴമായ അനുഭവം നിങ്ങൾക്കുണ്ടാകണം. ആഴമായ അനുഭവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ സകല പ്രശ്നങ്ങളും എത്ര ഭാരമുള്ള പ്രശ്നങ്ങളും പൂ പോലെ ആയി മാറും. ഇനിമേൽ നീയല്ല, നിന്നിൽ ഞാൻ ജീവിക്കുന്നു. ഇനിമേൽ നീയല്ല, ഞാൻ നിന്നിൽ ധരിക്കുന്നു. ഇനിമേൽ നീയല്ല, എന്റെ സർവാധിപത്യ ശക്തി നിന്നെ സഹായിക്കുന്നു. ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മൾ സാധാരണ ആളുകൾ ചെയ്യേണ്ട സഹായം പോലെ ചിന്തിക്കുന്നു. അനിതര സാധാരണമായ എന്താണ് അനിതര സാധാരണം എന്ന് പറഞ്ഞാൽ? അപ്പോ അങ്ങനെ അനിതര സാധാരണമായ ഒരു ശക്തി, ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുക്കുന്നതിനെ സ്വീകരിക്കാൻ നമ്മൾ മടിക്കരുത്. അത് ഈ തോമസ് പോൾ അങ്ങനെയൊക്കെ പറയും, പിന്നെ അതൊക്കെ നടക്കാനുള്ള കാര്യമാണ്. ഇങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളരുത്. ഇത് തോമസ് പോൾ അല്ല പറയുന്നത്, തോമസ് പോൾ അല്ല, അല്ലേ അല്ല, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇത് വിശ്വസിക്കുക. അതാണ് പ്രവാചക സ്ഥാനമാണെന്ന് പറയുന്നത്, സൂപ്പർ നാച്ചുറൽ. നമ്മളിലൂടെ കർത്താവിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു സാധാരണ രീതിയിൽ ചെയ്താൽ പോരാ. അപ്പസ്തോലന്മാർ ഈശോയോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോ പറഞ്ഞെന്താ? നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ലൂക്ക 17-ാം അധ്യായത്തിൽ, ഈ സിക്കമീൻ മരത്തോട് ഇവിടെ നിന്ന് വേരോടെ കടപുഴകി സമുദ്രത്തിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അതാണ് ഇപ്പോ ഒരു സിക്കമീൻ മരത്തോട് നീ പറയാനാ പറയണത്. നമ്മൾ ആരെങ്കിലും പോയിട്ട് പറയോ, സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പിന്നത്തെ ലത്തീൻ ആരാധനക്രമത്തിലെ കുർബാനയിലത്തെ വായന കടലിനെ കർത്താവ് ശാന്തമാക്കുന്നതാണ്. കടലും കാറ്റും, വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ പറയാണ്, ഇവനാര്? ഇവൻ കാറ്റിനോടും കടലിനോടും പറയുമ്പോ അവ ഇവനെ അനുസരിക്കണു. ഇതെന്താണ്? എന്താ, കാറ്റും കടലിന്റെയും സൃഷ്ടാവാണ് ഈ വള്ളത്തിൽ കിടന്നുറങ്ങുന്നത്. അപ്പൊ ഈ വള്ളം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് കിടന്നുറങ്ങണു. പ്രശ്നം നമ്മൾ കർത്താവിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കർത്താവിനെ ഉറങ്ങാൻ അനുവദിക്കാതെ
കർത്താവിനെ എപ്പോഴും ഉണർത്തിയിരിക്കുകയാണെങ്കിൽ ഈ കടലിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ എല്ലാം കാരണം കർത്താവിനെ ഉറക്കിയിരിക്കുന്നു. കർത്താവിനെ ഉറക്കണം നമ്മൾ. ഇത് നമ്മുടെ ധ്യാനങ്ങളുടെ ആദ്യകാലത്തെ ക്ലാസ്സിൽ ഉള്ളതാണ്. ആദ്യകാലത്തെ ക്ലാസ്സുകളിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ സന്ദേശമാണ്. കർത്താവ് വള്ളത്തിൽ ഉള്ളതുപോലെ നമ്മുടെ ഉള്ളത്തിലുണ്ട്. നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന കർത്താവിനെ ഉറക്കരുത്. നമ്മളും ഉറങ്ങണം, കർത്താവും ഉറങ്ങണം. അപ്പൊ പ്രശ്നങ്ങളാ. എന്നാ പറയും ബ്രദറിനിങ്ങനെയൊക്കെ പറയാം, ഇതി കൂടുതൽ എന്താ ചെയ്യാൻ പറ്റാ? ഞാനിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നിട്ടും ഒന്നും നടക്കണില്ല. കാരണം അവിടെ എന്ത് വിശ്വാസത്തിലാണ് ചെയ്യണേ എന്നുള്ള അനുസരിച്ചിരിക്കും. ഇവിടെ ഈശോ പറയണത് കേട്ടോ, നിങ്ങൾക്കൊരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമി വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരിറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അപ്പൊ അതിന്റെ ആഴം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ പ്രബോധനത്തിന്റെ ആഴം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രശ്നങ്ങളാണെങ്കിൽ കർത്താവെ ഈ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ ഇന്നേവരെ മനസ്സിലാകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട്, അതിന്റെ ആഴം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. അപ്പൊ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, അവര് വല ഇട്ടിട്ട് കിട്ടുന്നില്ല. കടലിൽ മീനില്ലാഞ്ഞിട്ടാണോ? പക്ഷെ അവരുടെ വലയിൽ മീൻ കയറണില്ല. അപ്പൊ കർത്താവ് തന്നെ വന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മീൻ വല്ലത് കിട്ടിയോടാ? അവർക്ക് മനസ്സിലായില്ല അത് കർത്താവാണെന്ന്. ഇല്ല, ഒരു മീനുമില്ല. അപ്പോ കരക്ക് നിന്ന് വീണ്ടും പറയാണ്, വല വലത്തോട്ട് മാറ്റിയറി. അപ്പൊ അവര് വള്ളത്തിൽ ഇങ്ങനെ സംസാരിച്ചാണ്, ഇയാളാരാ, ഈ വലത്തും ഇടവും തമ്മിൽ എന്ത് വ്യത്യാസം? ഈ വള്ളത്തിന്റെ ഇടതുവശത്ത് ഇട്ടേക്കണ വലയിൽ കയറാത്തത് വലതുവശത്ത് എവിടെ നിന്ന് കയറും? ഇയാളാരാ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വിചാരിക്കണത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നടക്കണില്ലല്ലോ. അപ്പോ ഒരാൾ പറയാണ്, വലത്തോട്ട് മാറ്റിയിടാൻ. ഈ വലത്തോട്ട് മാറ്റിയിട്ട് എന്ന് ചോദിച്ചിട്ട് എന്ത് വ്യത്യാസം ഉണ്ടാകാൻ പോണേ എന്ന് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാണ്. നമുക്കത് ഇപ്പോഴും മനസ്സിലാവില്ല. വലത്തോട്ട് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഇത് വലത്തോട്ട് മാറ്റിയിട്ടാൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? അപ്പൊ അതുപോലത്തെ ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടണില്ല. കടലിൽ മീനില്ലാഞ്ഞിട്ടാണോ? അപ്പോ അവിടെ ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ ആവശ്യമുണ്ട്, ദൈവിക ശക്തി. അപ്പോ ദൈവം തന്നെ നമ്മളെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ദൈവം അവരെ അയച്ചു, അവരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കണ്ടോ, ഒരു പരിമിതിയില്ല നിങ്ങൾക്ക്, ഒരു പ്രതിബന്ധവും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു പരിമിതിയില്ല, കാരണം പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ ചൈതന്യത്തെ സ്വീകരിക്കുവിൻ. നിങ്ങളിപ്പോ ഓൾറെഡി എന്നോടുകൂടെ പിതാവിന്റെ വലതുഭാഗത്താണ് എന്ന് വിശ്വസിക്കൂ. വലത്താട്ട് മാറ്റിയത് വല. അവസാനം അവര് തീരുമാനിച്ചു, എന്തെങ്കിലും ആവട്ടെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, അങ്ങേര് പറയണമാതിരി ഒന്ന് ഇട്ടു നോക്കാം. അങ്ങനെ വല വലത്തോട്ട് മാറ്റിയിട്ടപ്പോ പൊക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയ
ഒരു ക്യാച്ച് വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് പത്രോസിനും കൂട്ടർക്കും മനസ്സിലായത്, എടോ കരയ്ക്ക് നിൽക്കണത് കർത്താവണ്ടോ. ഉടനെ പത്രോസ് തന്റെ നഗ്നത മറച്ചുകൊണ്ട് ചാടി, തുണിയൊക്കെ അവിടെ മാറ്റിവെച്ചേക്കായിരുന്നു, ആ തുണിയൊക്കെ എടുത്ത് കുട്ടി വെള്ളത്തിലേക്ക് ചാടി ഓടി നീന്തി കർത്താവിന്റെ അടുത്തേക്ക് വന്ന്, കർത്താവേ ക്ഷമിക്കണേ കർത്താവേ, അങ്ങ് പറഞ്ഞത് അനുസരിക്കാതെ ഞങ്ങൾ പിടിക്കാൻ പോയതാണ്, എന്നിട്ടും കർത്താവ് നമ്മളെ തേടി വന്ന് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ടല്ലോ. അനിതര സാധാരണം എന്നുള്ളത് ഇപ്പൊ ശരിയായി തോന്നണില്ലേ. അവര് മുക്കുവന്മാരാണ്, അവര് സാധാരണ മീൻ പിടിക്കണമായിരുന്നു, മീൻ പിടിക്കാൻ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോ നമ്മളെ പ്രത്യേക ഒരു ദൗത്യത്തിന് വിളിച്ചിരിക്കുകയാണ്. ആ ദൗത്യം പൂർത്തിയാക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ലേ അല്ല, ഇത് ആദ്യം നമ്മൾ വിശ്വസിക്കും. അത് ദൈവീക ശക്തി കൊണ്ടാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്ത്യാനിയുടെ ജീവിതം അവന്റെ കഴിവുകൊണ്ടല്ല, അവന് എന്തെങ്കിലും കാര്യം വിചാരിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ മേഖലയിൽ കർത്താവിന്റെ ശക്തി വേണ്ട രീതിയിൽ ഒഴുക്കിയിട്ടില്ലെന്നർത്ഥം. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യവ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണത്. അതായത് ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയിൽ മാത്രം നമ്മൾ ആശ്രയിക്കണം. ആ ശക്തിയെ നമ്മളിലൂടെയും നമ്മുടെ പ്രസ്ഥാനത്തിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെ എല്ലാം ആ ശക്തി പ്രസരിക്കണം. വരുവിൻ നമുക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വല വലത്തോട്ട് മാറ്റിയെറിയൂ ആ വാക്ക് തന്നെ ഉപയോഗിക്കാം നമുക്ക്. നമ്മൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ദൈവമേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങളെല്ലാ തരത്തിലും വിഷമിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവിൻ. കർത്താവ് അരുളി ചെയ്യാണ്, വല വലത്തോട്ട് മാറ്റിയെറിയൂ. നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ളവരും ഇതെന്നെങ്കിലും കേൾക്കുന്നവരുമായ ഓരോരുത്തർക്കും ഈ അഭിഷേകമുണ്ടാകട്ടെ, ജീവിതത്തിന് ആഴമുണ്ടാകട്ടെ. വല വലത്തോട്ട് മാറ്റിയെറിയൂ. വല വലത്തോട്ട് മാറ്റിയെറിയാനുള്ള അഭിഷേകം, അനിതര സാധാരണമായ ജ്ഞാനവും ദൈവിക ശക്തിയും പ്രവഹിക്കുന്ന രീതിയിൽ വല വലത്തോട്ട് മാറ്റിയെറിയട്ടെ. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യവ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണിത്. എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ അവരെ സഹായിച്ചും എല്ലാവർക്കും സന്യാസി മാതൃകാ വ്യക്തിയായി തീരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? ആ പ്രശ്നം മാറാത്തതിന്റെ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയാണ്, വല വലത്തോട്ട് മാറ്റിയെറിയൂ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും നമ്മൾ സാധാരണ അധ്വാനിക്കുന്ന മാതിരി എല്ലാം ചെയ്യണു, പക്ഷെ ഒരു പ്രയോജനമില്ല. വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്യണു, എന്നിട്ടൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കംപ്ലൈന്റ് ആണ്. പക്ഷെ കർത്താവ് പറയുന്ന രീതിയിൽ വലയെറിയുന്നില്ല. കർത്താവിന്റെ ശക്തിയെ നമ്മളിലേക്ക് മുഴുവനും സ്വീകരിക്കുന്നില്ല. അതിനെനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? പണ്ട് ഞാൻ സെമിനാരി പ്രൊഫസർമാരെ ഫോർമേറ്റേഴ്സിനെ ധ്യാനിപ്പിക്കുമ്പോ ഈ പേഴ്സണൽ പേരിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു സെമിനാരിയിലെ ആത്മീയ ഗുരു ആയ ഒരു അച്ഛൻ വന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു.
നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അത് വരികയാണ്. ആ ഉദാഹരണം ഇതാണ്, ഒരു മരം വെട്ടുകാരൻ തന്റെ മഴു ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയാണ് മരം. പക്ഷെ മരം മുറിയണില്ല. അവൻ രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് അത് വിട്ട് ഇങ്ങനെ ആഞ്ഞു വെട്ടണു, പക്ഷെ മരം മുറിയണില്ല. അപ്പോ അവനങ്ങ് ദേഷ്യം കയറിയിട്ട് ബഹളമാണ്, അവൻ ശരീരമൊക്കെ വേർക്കണു. അവൻ ദേഷ്യം കയറിയിട്ട് തെറി പറയണു. വഴിയിലൂടെ പോയ ഒരപ്പാപ്പൻ വന്ന് ചോദിച്ചാലാ, മോനെ എന്തു പറ്റി, നീ എന്താ നീ കിടന്ന് ദേഷ്യപ്പെടണേ, തെറി പറയണേ, എന്താ നീ ഇങ്ങനെ വഴക്ക് പറയണേ? ഞാൻ എത്ര മണിക്കൂറായിന്ന് അറിയാമോ ഈ മരം വെട്ടാൻ നോക്കിയിട്ട്, മരം മുറിയണില്ല. അപ്പൊ ഈ അപ്പാപ്പൻ പറഞ്ഞു, നോക്കട്ടെ നിന്റെ ആ കോടാലി ഒന്ന് കാണട്ടെ. ഏടാ മോനെ, ഈ കോടാലിയുടെ വായ മടങ്ങിയിരിക്കുകയാണ്, കണ്ടില്ലേ? ഈ കോടാലി ഒന്ന് നീ മൂർച്ഛരപ്പിക്ക്. എനിക്കതിനിപ്പോ സമയമില്ല. കണ്ടോ, ഇതാണ് പ്രശ്നം. ഈ കോടാലിക്ക് മൂർച്ഛ വെപ്പിക്കുക, അപ്പൊ പെട്ടെന്ന് മുറിയും. അപ്പോ സന്യാസിയുടെ ജീവിതം വായ മടങ്ങിയ കോടാലി കൊണ്ടുള്ള വെട്ടലല്ല. സന്യാസി എന്തെല്ലാം പ്രശ്നമുണ്ടായാലും സന്യാസി ദൈവീക ശക്തിയുടെ ഏറ്റവും പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ, നമ്മൾ ദൈവീക ശക്തി നമ്മൾ മുഴുവനും ഉൾക്കൊള്ളാതെ നമ്മളുടെ ബുദ്ധി അനുസരിച്ച് നമ്മൾ ചെയ്യണു, എന്നിട്ട് കാര്യം നടക്കുന്നില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലെ കിട്ടുന്നില്ല. അപ്പൊ ഒരാൾ കടയ്ക്ക് നിന്ന് പറയുന്നുണ്ട്, എടാ വലത്തോട്ട് മാറ്റിയെറിയ്, പക്ഷെ അത് കേൾക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്നുള്ള സാഹചര്യങ്ങളിൽ, സഭയുടെ സാഹചര്യങ്ങളിൽ, ആത്മീയ ശുശ്രൂഷയുടെ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള എല്ലാ പ്രയാസങ്ങളുടെയും കാരണം വലത്തോട്ട് മാറ്റിയെറിയാതെ, ദൈവത്തിന്റെ അരുളപ്പാട് ശ്രദ്ധിക്കാതെ, ദൈവത്തിന്റെ ശക്തിയെ വേണ്ട രീതിയിൽ നമ്മൾ ഒഴുക്കാതെ മാനുഷിക രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരിലേക്ക് ഇന്നത്തെ പ്രവചനം സംഭവിക്കട്ടെ. അവർ ഈ ക്ലാസ് കേൾക്കുന്നൊന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ കർത്താവ് അരുളി ചെയ്തത് അവരിൽ സംഭവിക്കട്ടെ. കർത്താവേ, അവർക്ക് ക്ലാസ് കേൾക്കാൻ സമയമില്ല, അതാണ് മറ്റൊരു പ്രശ്നം. അവർ രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര ജോലിയാണ്, പ്രാർത്ഥിക്കാനോ ക്ലാസ് കേൾക്കാനോ സമയമില്ല. കർത്താവേ, അവരോട് കരുണയായിരിക്കണേ. കർത്താവേ, അവരോട് കരുണയായിരിക്കണേ. വല വലത്തോട്ട് മാറ്റിയെറിയാനുള്ള ജ്ഞാനം, അവർ ഉറങ്ങുമ്പോഴും ജ്ഞാനം കൊടുക്കണേ. നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും പരിമിതിയോ പ്രതിബന്ധമോ ഇല്ലാതെ അത്ഭുത ശക്തി ഒഴുക്കണമേ. ദൈവിക ശക്തി, ഇനിമേൽ ഞാനല്ല, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ഈ സന്ദേശമനുസരിച്ച് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലേക്ക് വലയെറിയാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ച് ചെയ്യുവിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ബൈ 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 ബൈ.